ഇപ്പൊ മണി എത്ര ആയി ടീച്ചറേ? ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്, കുട്ടികൾക്ക് മാതൃ കാണിക്കേണ്ട ടീച്ചർ എങ്ങനെയായാ? പക്ഷെ അത് നോ നോ, ഒരു ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. ഈ നാശം പിടിച്ച സ്ഥലത്തേക്ക് ബസ് കിട്ടണ്ടേ? ഞാൻ എന്താ ചെയ്യ മാഷേ? പിന്നെ മാഷുള്ളതുകൊണ്ട് എന്നാ കുഞ്ഞാൻ ടീച്ചറിന് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത്? ഇത് മനോരമ മനോരമയാണല്ലേ. മനോരമ വായിക്കാൻ എന്ത് സുഖാന്നറിയോ? എന്താ മാഷേ, കുഞ്ഞാനി ടീച്ചറുമായിട്ട് ഒരു കിന്നാരം? ആര്? ഞാനോ? അതിനിത്തിരി പുളിക്കും. എനിക്ക് മാഷ അറിഞ്ഞൂടെ? ടീച്ചറുടെ മുണക്കുഴി ചിട്ടിക്കണേ. പിണ്ണാരിക്കടാ, നിനക്കൊക്കെ പോയി വല്ല കന്നല്ല മേച്ചൂറ. പഠിക്കാൻ വന്ന പഠിക്കണം, ഇതെന്താ ചന്ത പറയാ? എന്റെ അടുത്ത് വിളവെടുക്കണ്ടോ? നിനക്ക് പിന്നെ എന്താ വേണ്ടേ? ഇവനെ പറഞ്ഞു മാഷെ. എന്താ പറഞ്ഞു? പഠിപ്പിക്കാൻ വരുന്നതും പഠിപ്പിച്ചാ മതി. ഒറ്റ വീക്കുവെച്ചോ കേരള പിന്നില് കേറ കേറ രണ്ടാൾ കേറ രണ്ടാൾ കേറ. എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, ഇനി കേട്ടെഴുത്ത. അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം. എല്ലാവരും പുസ്തകം എടുത്ത് കേട്ടെഴുത്താണ് കേട്ടെഴുത്തേ. എല്ലാവരും മൂത്തോട് മൂന്ന് നോക്കി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നേ. ക്ഷമിക്കണം ക്ഷമിക്കണം. അച്ഛനുണ്ടോ? അച്ഛ അച്ഛനുണ്ടോ? കിടപ്പിലാണ്. സമാധാനായി. അമ്മയുണ്ടോ? അമ്മയുണ്ടോ എന്ന്. കുഴപ്പമില്ല. പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? മാഷേ ഏത് പാടത്തിലെയാ? നീ മലയാളം പഠിച്ചതല്ലേ, എഴുതാ. പട്ടി ഉണ്ടോ? കെട്ടിയിടാം. ഇന്ന് വരാം ഇന്ന് വരാം. തല്ലുകൊള്ളും. ഓ എന്തെന്ന്? ആരാടാ കുവിയത്? ആരാടാ കുവിയത്? അബ്ദുവാ മാഷേ. എല്ലാവരും ഇരിക്കിരിക്കിരിക്കിരിക്ക. നിന്നെ ഞാൻ തല്ലണില്ല. മൂത്തോരെ തല്ലി നരകത്തിൽ പോകാൻ ഞാൻ തയ്യാറല്ല. നീ ഇറങ്ങിട്ടാ ചവി ആടിന്റെ പി. അത്രയല്ലേ ഉള്ളൂ നീ ഇങ്ങോട്ട് വന്നേ? നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇന്നാലേ ബാക്കിയുള്ള കുട്ടിയിലും കൂടി ചീത്തയാവുള്ളൂ. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൊറ കാലായിട്ടോന്നെ. ഒരു കത്ത് വന്നിരിക്കണു. വൈകുന്നേരം വരെ ഇതും കൈ പിടിച്ച് പുസ്തരിക്കാൻ നമുക്ക് ക്ഷമയില്ല മാഷേ. പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത്, അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ, അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു. ഉപ്പ പറഞ്ഞ തുക ഒരു മാസത്തിനകം അയക്കാം. പീഡിയയുടെ പണി തുടങ്ങിക്കോളൂ. അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട്. മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ റഹീം. ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ പീഡന്റെ പണി അങ്ങോട്ട് മുയിപ്പിക്കാല. ഓന്റെ കായ് വരുമല്ലോ. അത് നന്നായി പഠിക്കണില്ലേ അബ്ദു? ബമ്പനോയെ, ഓന്റെ ബാപ്പാക്ക് ഒറ്റ വിചാരേ ഉള്ളൂ, ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം. എന്റെ കർത്താവേ. എന്താ മാഷെ? ഒരു ചെറിയ മിന്നലെ പോയി 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 പോയി. അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ മാഷക്കൊരു മുന്റെ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരാൻ ഞമ്മള് പറയാം. എന്തേ എന്തിനാ കുട്ട ഇവിടെ വന്ന് നിക്കണേ? നീ ക്ലാസ്സിലേക്ക് പോടാ. ഇങ്ങനെ ഒരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഉമ്മത്തങ്ങാടിയിലെ പ്രബുദ്ധരായ നിങ്ങളുടെ ചിരകാല സ്വപ്നമിത പൂവനിയാൻ പോവുകയാണ്. ആധുനികതയുടെ പരിവേ കേറും.
അസീസ് നമ്മുടെ കുട്ടിയാ, ധൈര്യ ആയിട്ടിരിക്കാം. അസീസ നീ പേടിക്കണ്ട, ഒരു ഗ്ലാസും കൂടെ കൊടുത്തു. ഞാനിത് കഴിക്കില്ല, നിർബന്ധിക്കണ്ട, മൂന്നാക്കത്തെ കയ്യില്ല. ഇയാൾ എന്നിട്ട് ഈ കുഞ്ഞിച്ച് കളിക്കണ പണ്ട പറഞ്ഞത് നിൽക്കണ്ടും. അതൊക്കെ പിന്നെ പിന്നെ ഒന്ന് മുട്ടി വേണ്ട വേണ്ട വേണ്ട. കുഞ്ഞുണ്ണി ടീച്ചറുടെ ബ്ലൗസ് ഉണ്ടാകുന്നുണ്ടല്ലേ, അത് തയ്ച്ച? ഇല്ല. അതിന്റെ തുണി എങ്ങനെയുണ്ട്? വളരെ നൈസാ. മാഷ് വാങ്ങിച്ചു കൊടുത്ത തുണിയാ, അതിന്റെ കാശും മാഷ് തന്നെ എന്നുള്ളൂ കേട്ടോ. മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചു ഇങ്ങനെ കഴിയും? ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം, കെട്ടാൻ പറ്റുമെന്ന്. കെട്ടിയ ഇതിന്റെ പുതുമ പോയില്ലേ, ഇത് അതിന്റെ ഒരു രസം. അല്ലേ, നിനക്കൊരു പെണ്ണ് കെട്ടണ്ടേ? കെട്ടണം. ഉമ്മ എപ്പോഴും പറയും നിക്കാന്റെ കാര്യം. ബാപ്പയെ പേടിച്ച് പെണ്ണ് കെട്ടാതിരുന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നോക്കണം. ഇവന് പറ്റിയതാരാ മോഷേ? ആ കാട്ടുമാക്ക മമ്മതിന്റെ മോളായാലോ? അത് വേണ്ട, അത് വേണ്ട. അവളെ ഇടയ്ക്ക് ഇടയ്ക്ക് കോയമ്പത്തൂർ പോയിട്ട് വരുന്നേ. നമ്മുടെ അയമൂട്ടിയുടെ മോള് നബീസോ? അവളുടെ കല്യാണം കഴിഞ്ഞാലേ ആചാര്. ഓ, നമ്മുടെ പരീതിന്റെ മകള് സൈനബി ആയാലെന്താ? അവളുടെ നിക്കാതല്ലേ അടുത്ത ആഴ്ച. ഹൈദ്രോ സിക്കാന്റെ മോള് ആമിനെ എങ്ങനെ? എന്റെ അസീസിന് ഈ ആള് കൊള്ളാലോടാ. എന്റെ അയലോക്ക നല്ല കുട്ടിയാ, നീ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് നല്ല ചേർച്ചയായിരിക്കും, കാണണോ? എങ്കി എന്റെ വീട്ടിലേക്ക് വന്നാ മതി, ഞാൻ കാട്ടിത്തരാം. ഉള്ള ബാപ്പ മോര് ഹൈദ്രോസ്. എന്റെ അസീസേ, ആണ് ദേ കൈകൊണ്ടൊന്നും ഞൊടിച്ചാൽ പാതാളത്തിന് അടിയിലിരിക്കുന്ന പെണ്ണാണെങ്കിലും പുറത്തു വരും. നീ കേട്ടിട്ടുണ്ടോ, ഇടി വെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു, നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ, മൈതിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. ശ്രീരാമൻ വില്ലൊടിച്ചപ്പോ ഇടിവിട്ടിന്റെ ശബ്ദം കേട്ട പാമ്പുകളെ പോലെ രാജാക്കന്മാർ ഒന്ന് നടുങ്ങി. പക്ഷേ കുഞ്ഞാനി, അല്ല സീത, സീത മയിൽപേട പോലെ നൃത്തം ചെയ്തു. വിളിക്കണത് ആണായിരിക്കണം, ഹൈദ്രോസ്. ഹൈദ്രോസിന്റെ മോളല്ല, അവളുടെ ഉമ്മൂമ്മ വരെ ഇറങ്ങി വരും. എടാ അസീസെ, നീ ഒരാണല്ലേ, അല്ലേ? അയ്യോ അസീസെ, നീ ആണല്ലേ, കെട്ടണോ നിനക്ക് ആമീനെ? ഉണ്ടോ നിന്റെ അടുത്ത് വില്ലു വല്ലതും? ഉണ്ടെങ്കിൽ എടുത്ത് കൊലക്കടാ. ഉണ്ടേ, ശരിയല്ലേ? ഇതിനുണ്ടായിരുന്ന സാധനം എവിടെ? താൻ ഓവറാവണ്ടാന്ന് കരുതി ഞാനിന്റെ അടുത്ത് കുടിച്ചു. തനിക്കെന്താണ് അവരുടെ പെട്ട നഗരെ? കുടിച്ചാ മതി ആൾക്ക് കഷണ്ടി. ില്ലെങ്കിലും പൊൻകുട നിന്ന് പൊന്നിൻ കുടം സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗലി സുരസാരാനായ കുശേഖരം ആശ്രയകരങ്ങൾ രാവിലെ നാമം ജപിക്കാനും സമ്മതിക്കില്ല. ബുദ്ധിമുട്ടായി അല്ലേ? ആ ബുദ്ധിമുട്ടായി. എന്താ രാവിലെ തന്നെ? ഇന്നലെ പറഞ്ഞ കാര്യം. ഏത് കാര്യം? ആമിനാണേ. ആമീന്? ഏതാമീന? ഹൈദ്രസക്കാന്റെ മോള്. അതിവിടെയല്ല, നേരെ കിഴക്കോട്ട് പോയാ മതി, ആ തൊടിക്കപ്പുറം. അതല്ല, ഇന്നലെ നിങ്ങളല്ലേ പറഞ്ഞത് കാണണമെങ്കിൽ വന്നാ മതി എന്ന്. നിക്കാഹ്? ഈ ചെക്കിന് എന്തിന്റെ സൂക്കേടാ? ഇതിനപ്പൊ രാവിലെ ഉടുത്തിറങ്ങി പുറപ്പെട്ടത്? നിക്കാഹൊക്കെ കാരണവന്മാര് തീരുമാനിക്കും, അതാ അതിന്റെ സമ്പ്രദായം. ചെന്ന് വാപ്പടുത്ത് പറ. പിന്നെ ഇങ്ങോട്ട് വരണമെന്നില്ല, നേരെ അങ്ങോട്ട് പോയാ മതി. അപ്പൊ പറഞ്ഞ പോലെ ആവട്ടെ, ചെല്ലേ. ദൂരാരുണ വിഗ്രഹം മണിക്കമോലി സുരസാരായകുശേഖരം. ഇന്നലെ വന്നു എന്ന് കേട്ടി, കാണാൻ പറ്റി. വന്നതല്ല, ഞമ്മൾ രക്ഷപ്പെട്ടതാ. ശരി, നിങ്ങക്ക് ഇത്തിരി കായ് തരാനുണ്ട്. അതൊക്കെ ഇപ്പൊ നിങ്ങളോട് ഞമ്മൾ ചോദിച്ചോ. കായിനിപ്പോ ഇത്തിരഞ്ഞിരിക്ക, വിചാരിച്ച മാതിരി കച്ചവടങ്ങൾ നടക്കണില്ല. അല്ലെങ്കിൽ ഹൈദ്രോസ്ക്ക, നിങ്ങക്ക് കായ് ഇനിയും വേണോ? ചോദിച്ചു
അല്ല വേണ്ടപ്പെട്ട രാമോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണ്ടേ? ഇതാ എടുത്തോളി, ഇത് ഇങ്ങോട്ട് ആയിട്ട് കൊണ്ടുവന്നതാ. ഇവിടെ ആർക്കാ ഇത്? അതിയൊന്നില്ല, ഇതാ കാമിലേക്ക് ഒരു കുപ്പായത്തുണ്ട്, പിന്നെ ടേപ്പ്, പിന്നെ ഇങ്ങക്ക് ഒരു ലൈറ്റ്. എന്താ നോക്കണ്? സ്വിച്ചാണ്, സ്വിച്ചാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് അതെ ഇപ്പഴി ഇങ്ങനെ ഞെച്ചി കൊടുത്താൽ മതി. ഇതൊക്കെ എന്തിനാ ലവി? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പെണ്ണുങ്ങൾക്ക് വേണമെങ്കിലോ? അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ. ഐഗ്രോസ്കാ, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, പൈസ ഇന്ന് നമ്മൾ എടുത്തു വരും, നാളെ നിങ്ങൾ എടുത്തു വരും, അതൊരു ബിസിനസ്. മനുഷ്യന് മനുഷ്യനാണ് വരുത്. ഇന്ന് പടച്ചോൻ വേണ്ടി വെച്ചിട്ട് നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ കയ്യുണ്ട്. 10-15 ലക്ഷത്തിന്റെ ഒരു പിഴ നമ്മൾ തീർക്കണം. ഏ അസൂയക്കാർ പലതും പറയും. നിങ്ങൾക്ക് നമ്മളെടുത്ത് എപ്പോഴും വരാം, എന്തും ചോദിക്കാം. ഇത് വെറുതെ പറയല്ല, പാവമാണ്. അപ്പൊ നമ്മൾ വരട്ടെ, വരട്ടെ. ഓനെന്തിനെ ഇതൊക്കെ ഇവിടെ കൊണ്ടുവരണേ? മനസ്സുണ്ടായിട്ട് കുപ്പായം ഇല്ലാന്ന് പറഞ്ഞ് മോങ്ങാൻ തുടങ്ങിയിട്ട് ദിവസം കുറെ ആയില്ലേ? എന്റെ പൊന്നാര മോള് തൊന്നിച്ചോ? എന്നാലും നമ്മുടെ മോക്ക് ഓനെന്തിനാ? അപ്പം തിന്നാ മതി, ഈ എണ്ണണ്ട. ഹൈഡ്രോസ് പലതും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവും, അത് മനസ്സിലാക്കാൻ എനക്ക് വിവരം വേണ്ടേ? ആമനാക്കൊരു കുപ്പായം അളവതിലുണ്ട്, മറ്റന്നാ വരാം. എന്താണ് മൂടി വന്നിട്ട് പോയ വല്ല കുഴപ്പമുണ്ടോ?